അന്ന് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയാണെന്നാണ് സി പി എം പറയുന്നത് എന്താണ് കക്കാടംപൂയിലെ പി വി അൻവറിന്റെ പി വി ആർ പാർക്കിലെ തടയണകൾ പൊളിച്ചു മാറ്റാൻ ഹൈക്കോടതി അന്ന് ഉത്തരവിട്ടപ്പോൾ സി പി എമ്മും കുടലഞ്ചി ഗ്രാമപഞ്ചായത്തും അത് നടപ്പാക്കിയില്ല അന്നവർക്ക് അൻവർ ഭരണകക്ഷി എം എൽ എ ആയിരുന്നു സ്വന്തം ആളായിരുന്നു അന്ന് സി പി എമ്മിനെ ഈ തടയണകൾ അനധികൃത നിർമ്മിതികളായി തോന്നിയതേയില്ല എന്നാൽ ഇന്ന് അൻവർ ഭരണപക്ഷത്തിനും പിണങ്ങി തെന്നിമാറി ഇന്ന് അൻവന്റെ ഇത്തരം നിർമ്മിതികളെല്ലാം സി പി എമ്മിനും സർക്കാരിനും നിയമവിരുദ്ധ നിർമ്മാണങ്ങളായിരിക്കുന്നു ഇത്രനാളും ആ തടയണ പൊളിക്കരുന്ന പഞ്ചായത്ത് ഇപ്പോഴിതാ പൊളിക്കാൻ നടപടിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്തുകൊണ്ട് ഇത്രകാലം വൈകിയെന്ന് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ട് മതി ഇനിയുള്ള പഞ്ചായത്തിൻ്റെ നടപടികളെന്നാണ് കെ പി സി സിയുടെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന നിലപാട് അതുകൊണ്ടാണ് അവസരവാദ രാഷ്ട്രീയത്തിന്റെ അവസാന വാക്കാണ് സി പി എം എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറയുന്നത് ഉദാഹരണം ഇത് മാത്രം മതിയെന്ന് സുധാരൻ പറയുന്നു പി വി അൻവറിന്റെ കാര്യത്തിലും സ്വർണ്ണക്കടത്തിലുമൊക്കെ അവസരവാദം വീണ്ടും മറന്നീക്കി പുറത്തു വരികയാണ് സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടുകളും മലപ്പുറം കേന്ദ്രീകരിച്ച് മാത്രം നടക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ കണ്ടെത്തൽ മുഖ്യമന്ത്രി അതിന് അത് പ്രസിദ്ധീകരിച്ച ഹിന്ദു ദിനപത്രത്തിന് തിരുത്തൽ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നില്ക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും പക്ഷേ സ്വർണ്ണക്കടത്ത് സംഘത്തെ കണ്ടെത്തി യഥാർത്ഥ പ്രതികൾക്ക് ഇതുവരെ ശിക്ഷമായി കൊടുക്കാൻ പിണറായി വിജയന് സഹിച്ചിട്ടില്ല പിന്നെ എന്തിന് തന്റെ പത്രവാർത്ത തിരുത്തണമെന്നാണ് കെ സുധാകരൻ ചോദിക്കുന്നത് ഇത്രകാല ന്യൂനപക്ഷങ്ങൾ തങ്ങൾക്കൊപ്പം എന്നായിരുന്നു സി പി എമ്മിന്റെ അവകാശവാദം എന്നാൽ ഇപ്പോൾ അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കി തങ്ങൾക്കൊപ്പം ന്യൂനപക്ഷമില്ല ഇല്ല എന്ന തിരിച്ചറിവിൽ സി പി എം എത്തി അങ്ങനെ അവരെ വർഗീയവാദികളും മാഫിയയുമായി ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് ഇപ്പോൾ കെ പി സി സി ആരോപിക്കുന്നത് മതേതര പാർട്ടിയായ മുസ്ലിം ലീഗിനെതിരെയും ഇതേ നിലപാടാണ് സി പി എം എടുക്കുന്നത് എത്ര മതേതരമെന്ന് ലീഗ് പറഞ്ഞാലും ലീഗ് അത് തെളിയിച്ചു കാണിച്ചാലും അല്ല നിങ്ങൾ വർഗീയവാദി എന്ന് മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടിയാണ് സി പി എം ഇപ്പോഴിതാ അവർ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്തും ചെയ്യുന്ന അവസ്ഥയായി സി പി എമ്മിലെ സ്വന്തം അണികളെ പിടിച്ചു നിർത്താൻ ബിജെപിയുടെ സ്ഥലം സി പി എം ഇപ്പോൾ കടമെടുക്കുകയാണെന്നാണ് കെ സുധാകരന്റെ മറ്റൊരു ആരോപണം കേരളത്തിന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കാൻ അങ്ങനെ സി പി എമ്മും ബിജെപിയും ഒരേപോലെ കേരളത്തിൽ ശ്രമിക്കുന്നത് തൃശൂർ പൂരം കലക്കാൻ ഒത്തു കളിച്ച സി പി എം ബിജെപി ഔശുദ്ധ കൂട്ടുകളിൽ നിന്ന് തന്നെ അവരുടെ ഹൈന്ദവ സ്നേഹവും കപടമാണെന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് കെ സുധാകരൻ പറയുന്നു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കേരളത്തിന്റെ മതസഹദ താർക്കളുടെ സംഭവമാണ് ബിജെപി നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എം അത് തന്നെയാണ് ഇത്തരം അജണ്ടകളെ ചെറുക്കുമെന്നാണ് ചെറുത് തോൽപ്പിക്കുമെന്നാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതാണെന്നാണ് കെ സുധാകരൻ ഇപ്പോൾ പറയുന്നത് എന്തായാലും മലപ്പുറത്തെ ആ ഒരു വിഷയത്തിന്റെ പേരിൽ കക്കാടും പൊയ്യയിലെ പി വി എൻ്റെ തടയണ ഇപ്പോൾ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഇടത് ഭരണസമിതിക്ക് അത് അനധികൃതമെന്ന് ഇപ്പോൾ തോന്നിയിരിക്കുന്നു അന്ന് പക്ഷേ ഹൈക്കോടതി ഒരൊറ്റ ഉത്തരവിട്ടതാണ് ആ തടയണകൾ പൊളിച്ചു നീക്കണം അവിടുത്തെ ഉരുൾപൊട്ടൽ സാധ്യതകൾ ഇല്ലാതായി ഇല്ലാതാക്കി ആ പ്രദേശത്തെ സംരക്ഷിക്കണമെന്ന് പക്ഷേ അന്നത് സർക്കാരും ജീവിക്കൊണ്ടില്ല എന്തിനും ഏതിനും കടുത്ത നിലപാടെടുക്കുന്ന പിണറായി സർക്കാർ അന്നതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കില്ല കാരണം അന്ന് പി വി എന്നിവർ ശക്തനായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പ് വരെ പി വി എന്നിവർ അന്ന് മുതൽ രണ്ടാഴ്ച മുമ്പ് വരെ പി വി എന്നിവർ ശക്തനായിരുന്നു നിലമ്പൂരിലെ എം എൽ എ എം എൽ എ പറഞ്ഞാൽ അതിനെ മറുവാക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അന്ന് സി പി എമ്മും അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒന്നും അൻവറിന്റെ തടയണ പൊളിക്കാൻ പോയിട്ട് അതിനൊരു ചെറുവിടൽ പോലും അനക്കാൻ തയ്യാറായിരുന്നത് എന്നാൽ ഇന്ന് കഥ മാറിയപ്പോൾ കാലം മാറിയപ്പോൾ അൻവർ ഉരുണ്ടു മാറിയപ്പോൾ ഇതാ അതേ പഞ്ചായത്തും അതേ സർക്കാരും അതേ ജില്ലാ ഭരണകൂടവും ഇപ്പോഴിതാ പി വി അൻവൻ തിരിഞ്ഞിരിക്കുന്നു അൻവൻ്റെ തടയണ ഏത് നിമിഷവും പൊളിച്ചു നീക്കാമെന്നൊരു അവസ്ഥയിലാണ് അതിന് നിയമത്തിൻ്റെ പരീക്ഷയുണ്ടെന്ന് അവർ പറയുന്നു പക്ഷേ ഏറെ വൈകിപ്പോയി അതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നത് നിങ്ങൾ അത് ചെയ്യുന്നതിന് മുമ്പ് ഇത്രകാലം എന്തിനു നിങ്ങൾ ഇത് വൈകിച്ചു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം